ആ ഗൈസ്, അപ്പോ ഷിജിൻസ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നിപ്പോ ഉള്ളത് വൈക്കത്താണ്. വൈക്കത്ത് നമ്മളൊരു ചേട്ടായിയുടെ വീട്ടിലാണുള്ളത്. നമ്മളെന്തോ വേറെ ആവശ്യമായിട്ടൂടെ എറണാകുളത്തുനിന്ന് ഇവിടെ സ്റ്റേ ആയി. അങ്ങനെ ഇന്ന് രാവിലെ ഇതാ നമ്മള് ഫിഷിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കായലിന്റെ പേരേതാ? കരിയാർ. ആ ഓക്കെ, അതാണ് സംഭവം ഗൈസ്. അപ്പൊ നമ്മുടെ കൂടെ കിളിമാനൂരുന്നത് അനന്തൻ ഉണ്ട്. ഇതാ ഇരിക്കുകയാണ്. നല്ല പേടിയുണ്ടെന്ന് ഒന്ന്, അതെ ഇരിക്കുന്നൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നേ, സേഫ്റ്റിയാണ്. ഇതാണ് നമ്മുടെ പുള്ളിക്കാരൻ. ഇതാ വള്ളം തുഴഞ്ഞോണ്ടിരിക്കാണ്. നമുക്ക് നേരെ ഇനി കായലിലോട്ട് ഇറക്കിട്ട് വേണം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ. അപ്പോ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ദേ ഇരിപ്പുണ്ട്. ഇതാണ് സ്റ്റിക്ക്. സ്റ്റിക്കും നമുക്ക് ചൂണ്ടയിടാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്, വെറൈറ്റിയാണ്. ദേ ഇരിക്കുന്നുണ്ട്. ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ഭയം ഉള്ളിലില്ലെന്ന്. ഒഴുക്കുണ്ട്, അത്യാവശ്യം നല്ല ഒഴുക്കും കാര്യങ്ങളുണ്ട്. ഇട്ടിട്ടും വ്യൂ ആണ്, അടിയൊഴുക്കുണ്ടല്ലേ. അനന്തൻ, ആഹാ, വിശാലമായ കായൽ ഗൈസ്. ആ വള്ളം പറഞ്ഞ നേരെ വെള്ളത്തിൽ കാണും. ഇങ്ങോട്ട് വന്നാൽ മതി അറിയണമെങ്കിൽ. അരില്ല നമ്മുടെ ദേ കപ്പലിന്റെ കപ്പിത്താൻ ദേ നിൽക്കുകയാണ് ഗൈസ്. ഒരു ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ട് തന്നെ എടുക്കുകയാണ്. വണ്ടിയുടെ പാപ്പ, അതാണ് ദേ. ഇതാണ് നമ്മൾ വന്ന വഴി. ഇതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ നേരെ ഇതേ ഇറങ്ങിയിട്ടുണ്ട്. കിടിലം വ്യൂ ആണ് കേട്ടോ. ഉണ്ടോ, ഇതാണ് നങ്കൂരം. നമ്മുടെ കപ്പലിന്റെ നങ്കൂരം ഇതാണ് ഗൈസ്. എഞ്ചിൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഫുൾ ആക്സിഡന്റ്, ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ്. ഇപ്പൊ ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചിരും ഗൈസ്. ഉണ്ടോ, ഇത് ഓരോന്ന് അത് അവരുടേതായ ഓരോ കൺട്രോളും കാര്യങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇതേ ബേക്കിലോട്ടൊക്കെയാ പോകുന്നത്. ഇതേ ഇരിക്കുന്നുണ്ടോ, ഒരുത്ത പേടിച്ച് പൂച്ചയൊക്കെ മറ്റേ മതിലിന്റെ മുകളിൽ പിടിച്ചിരിക്കുന്നതാണൊക്കെ. അതാ കായലിന്റെ നടക്കിട്ടണമെന്ന്. ഇതേ നമ്മുടെ കപ്പിത്താൻ പിടിച്ച് നിൽക്കുകയാണ്. തൊപ്പിയൊക്കെ വെച്ചിട്ട് മീൻ പിടിക്കാനായിട്ട് വെക്കൊണ്ടിരിക്കണതാ. ആ കിടിലം വ്യൂ ആണ് ഗൈസ്. ലൈഫിൽ കിടിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. മഴ പെയ്യാണെങ്കിൽ മൂടാനായിട്ട് കുടയും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവര് ഡേ കിടക്കുകയാണ് കായൽ. എന്തോ ഭംഗിയാണ് നോക്കി. ദേ പൂച്ചക്കുഞ്ഞിരിക്കുന്നു. അതാണ് അറബിക്കടലിലൊക്കെ പോകുന്ന ചെറുക്കനാണ്. സുൽത്താനാണ് ഗൈസ്, സുൽത്താൻ. ഇതാണ് അതിൻ്റെ വ്യൂവും കാര്യങ്ങളും. നല്ല വിദൂരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ചൂണ്ട അടിക്കാനായിട്ടൊരു സ്പോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേട്ടനെ അറിയാം ഇവിടുത്തെ സ്പോട്ടും കാര്യങ്ങളും. ആ സ്പോട്ടിൽ പോയി കറക്റ്റായിട്ട് ചൂണ്ട അടിച്ചാലേ നമുക്ക് മീൻ അടിക്കത്തുള്ളൂ. അങ്ങനെ നമ്മളിതാ ചൂണ്ടയിടാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒടുക്കത്തെ വെയിലാണ്, നമുക്ക് നല്ല വെയിലാണ്. അപ്പോൾ തൊപ്പി എന്തെങ്കിലും വെച്ചാല് വെയിൽ കൊള്ളാതിരിക്കാം ഗൈസ്. അവിടെയൊക്കെ അത് എന്തൊക്കെ ഒന്ന് അടിച്ചിട്ട് പോകുന്നുണ്ട്. മഴക്കാറുണ്ട്. മൊത്തത്തിലൊരു കിടിലം വ്യൂ ആണ്. ഇതേ ഇവിടേക്ക് ഒന്ന് മീൻ അടിച്ചിങ്ങനെ അടയ്ക്കുന്നുണ്ട്. ഫോർട്ടീൻ പ്രോ ചെക്കനൊരു പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടിക്കൊടുക്കുന്നമാട്ട കായലിൽ വീണേ. ഇങ്ങനെ ഓരോ സ്പോട്ടിലോട്ടേക്ക് ഇടയ്ക്കൂടെയൊക്കെ വഴികളും കാര്യങ്ങളും ഉണ്ട്. സംഭവം അവിടുത്തെ ആളുകളുടെ വണ്ടി, അതായത് നമ്മുടെ ഇവിടുത്തെ ഇവിടെ വള്ളവും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ വഴികളാണ്. ദേ കിടക്കുന്നു, ദേ ഒരു വീടിരിപ്പുണ്ട്. അവിടെ ഒരു ചേട്ടായിക്ക് കപ്പലും കപ്പലല്ലോ വള്ളവും കാര്യങ്ങളുണ്ട്. ഇവിടെയുള്ള എല്ലാവരും മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. മീൻപിടുത്തവും പിന്നെ കക്ക അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് കക്കയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കക്ക കാര്യങ്ങളൊക്കെ. ഇവിടെ കൂടെ ഒരു വഴി അകത്തോട്ട് കിടപ്പുണ്ട്. ഒരു കമ്പ് നിർത്തിയിരിക്കുന്നുണ്ടോ. ഇവിടെ കൂടെ അകത്തേക്ക് ഒരു വഴി കിടപ്പുണ്ട്. വെള്ളം അകത്തോട്ട് കയറ്റാനുള്ള വഴിയാണ്.
ഇപ്പൊ ഏകദേശം നല്ല ദൂരത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം ഒരു കിടില സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൈഡിലേക്ക് നല്ല ആമ്പലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട്. സൈഡിൽ നല്ല ആമ്പലും കാര്യങ്ങളൊക്കെ ആ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. കണ്ടറിയാം, കാണിച്ചുതരാം. കാണാൻ പറ്റുന്ന അറിയത്തില്ല, മറ്റെങ്കിലും ആമ്പലും കൂടെ പറയണം ഗൈസ്. വേഗം കിടപ്പുണ്ട്. നമ്മളിപ്പോൾ കുറേ ഒന്ന് ഏകദേശം നല്ല ദൂരം വന്നിട്ടുണ്ട്. നമ്മളത് അങ്ങ് കിടന്നതാണ്, കുറേ ദൂരം വന്ന് ചെറുക്കർ ഇപ്പോഴും പേടിയോടെ. പേടിച്ചില്ല, പേടിയാ അവനോ? ഇതൊക്കെ എന്താ? കണ്ട ഇങ്ങനെ ഇരിക്കണം, പേടിയുണ്ടല്ല, പിടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ദേ നമ്മുടെ കപ്പിത്താൻ സെറ്റായിട്ടൊന്ന് റൈഡ് ചെയ്യാണ്. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഗൈസ്, അക്കോട്ടക്ക എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അതിലോട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ പുള്ളിയുടെ വീഡിയോസും കാര്യങ്ങളും കാണാം. പുള്ളി ഡെയിലി വ്ളോഗും കാര്യങ്ങളും ഇടുന്നതാണ്. പുള്ളിയുടെ മീനും കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിൽ ഇവിടുത്തെ പുള്ളി ഇവിടെ നിന്ന് പിടിച്ച് വളർത്തുന്ന മീനാണ്, അത് സെല്ല് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മീനും കാര്യങ്ങളൊക്കെ പുള്ളി അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നെടുക്കാം, ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാവുന്നതാണ്. അലിഗേറ്റർ, പിന്നെ ചേറ് മീൻ എല്ലാം നല്ല അത്യാവശ്യം സൈസുള്ള ഒരു 5-6 kg വെയിറ്റുള്ള മീനുകൾ വരെ ഇപ്പോൾ ഇവിടെ പുള്ളിയുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുന്നതാണ്. അതെ, അവിടെ കണ്ടോ ആമ്പലം ഉണ്ടോ? നല്ല ഭംഗിയിൽ ഇങ്ങനെ ആമ്പലായിട്ട് കിടക്കുകയാണ് ഗൈസ്. ഇവിടെ അവിടെ മീൻ വളർത്തുന്നതാണ്. വേറലൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് കയ്യെത്തി വന്നിട്ടുണ്ട്. ആമ്പല് പറിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഗൈസ് കിട്ടി, ആമ്പല് കിട്ടി ഗൈസ്. പല കളറാണെന്ന് അറിയത്തില്ല, ഒരു കിടില സാധനം കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണേ കിട്ടിയുള്ളൂ, ഇഷ്ടംപോലെ നിപ്പുണ്ട് ആമ്പല്. നമുക്ക് ഇതേ ഇതേ ചെറുക്കനെ കൊടുക്കാം. അനന്താ കൊടുത്തു ഗൈസ്, ആ സന്തോഷം നോക്കി. മീനിടാനായിട്ട് ഇതായി ചൂണ്ടിട്ടിരുന്നു പുള്ളിക്കാരൻ, സ്റ്റിക്ക് അടിക്കുകയാണ് ഗൈസ്. തവള ചാടി ചാടി വരുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കിടില സൗണ്ട് അല്ലേ. ദേ അവിടെ ആൾക്കാരൊക്കെ കാണാനായി നിപ്പുണ്ട്, നമ്മുടെ ചൂണ്ടയിടല്. ദേ സാധനം അങ്ങ് പോയിട്ടുണ്ട്. കിട്ടണം, കിട്ടേണ്ടതാണ് ഗൈസ്. ആദ്യത്തെ ഫിഷിങ്. കൊത്തി കിടക്കുന്നു. അതാ, അതിന് നല്ല വെയിലായിരിക്കും അല്ലേ. മഴക്കാറുണ്ട്, എന്നാലും നല്ല വെയിലുണ്ട്. ദേ ഇത്രയും ആഴമുണ്ട്, ഏകദേശം 2.5 feet ഇവിടെ ആഴമുണ്ട്. അടി ഇവിടെ അങ്ങോട്ട് നല്ല ആഴമുണ്ട്. ഇതാണ് സാധനം. ഓക്കേ, ഇവിടെ മീനുകളെല്ലാം കള്ളം പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിത് അടുത്ത ദിശയിലേക്ക് തുഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തൊപ്പി വേണ്ടെന്ന് പറഞ്ഞാൽ എന്തേ, തൊപ്പിയൊക്കെ വെച്ചിരിക്കണം. നല്ല വെയിൽ, ഞാൻ എന്തേ കുടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. നോക്കിയാൽ അറിയാം, എന്താ കണ്ടാ നല്ല വെയിലാണ്. അപ്പോൾ അതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അവിടെ നന്നായിട്ട് വലിയൊരു മീനുകൾ അടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ആഴമുണ്ട്. നമ്മളിത് തോണി തുഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അടിച്ചിടാൻ പോകുന്ന സാധനം. വെറൈറ്റി സാധനം ഇതിട്ടാണ് അത്. നമ്മൾ ഇവിടെ നിന്ന് വാളയല്ലേ എടുക്കാം. വാഹ വാഹ വാഹയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്.
ചേട്ടാ ഇത് സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ്. സ്റ്റിക്കിൽ സെറ്റ് ചെയ്തു. ദേ പോകുന്നുണ്ടോ? പോവാലല്ലടാ അത്, പോവാല്. ഇത് മീനിനെയൊക്കെ എടുത്തോണ്ട് പോകുന്നു. എങ്ങനെ സാധിക്കുന്നില്ലേ? ആ അതായത് കിടക്കുന്ന സ്റ്റോമിന്റെ ടോപ്പ് വാട്ടർ നൈസ് സാധനമാണ്. അതാ വാഹയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉള്ള സാധനമാണ്. അടിച്ചു നോക്കാം ഗൈസ്. അവസാനം വരുന്നുണ്ടോ? ചൂണ്ടാണടാ. രാവിലെ വരണമായിരുന്നല്ലേ? അവസാന ഏറാണ്. അതാ വന്ന സമയം ശരിയല്ല, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാറായിരുന്നല്ലേ. രാവിലെ ഇറങ്ങിയാൽ മതിയായിരുന്നു, പക്ഷെ ഈ ചെറുക്കൻ ഇരുന്ന് ഉറങ്ങിയതിലാണ്. ഓ അവസാന ഏറിയാണ്. ഇതിലടിക്കും എന്ന് പ്രതീക്ഷയുണ്ട് നമുക്ക്. നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ വന്ന സമയം ശരിയല്ല, അതാണ് നമുക്ക് മീനൊന്നും കിട്ടാതെ. കുറച്ചുകൂടെ രാവിലെ വന്നിരുന്നെങ്കിൽ സെറ്റായിട്ട് മീനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടിയാണ്. നമ്മൾ ഉറങ്ങിപ്പോയി ഗൈസ്, അതാണ് പറ്റിയത്. നമ്മളങ്ങനെ കിട്ടാത്ത മീനുകളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് നമ്മളത് പോകാൻ പോവാണ്. അമ്പലതാ ഇരിക്കുന്നു ഗൈസ്, അത് മാത്രമേ നമുക്കിവിടെ വന്നിട്ട് കിട്ടിയുള്ളൂ. കുഴപ്പമില്ല, നമ്മളതൊരു ചെറിയൊരു എന്താ ഒരു വെറുതെ ഒരു ടൈം പാസ്സിന് ഇറങ്ങിയതാണ്. അപ്പോൾ വെറുതെ ചൂണ്ടയും കൊണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മീൻ കിട്ടിയേനെ. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ താമസിച്ചു, അതാണ് പറ്റിയത്. ഇറങ്ങിയപ്പോൾ താമസിച്ച് അല്ലെങ്കിൽ നമുക്ക് മീൻ അടിച്ചേനെ. കാരണം ഇവിടെ നിന്ന് സ്ഥിരം അവർ മീൻ പിടിക്കുന്ന സ്പോട്ടാണ്. ഇപ്പോൾ നല്ല അത്യാവശ്യം 11 മണി അടിപ്പിച്ച് 11:30 12 മണി അടിപ്പിച്ച് ആയിട്ടുണ്ട്. നല്ല വെയിലായിട്ടുള്ളതാണ്. അമ്പലത്തിൽ വെള്ളം കേട്ട് കളിക്കുന്ന ചെറുക്കന കേട്ടോ. ഇടിലം വീടുകളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ, നല്ല ഭംഗിയുള്ളൂ കാണാനൊക്കെ. കപ്പത്തിൽ പോകുമ്പോൾ ടൈറ്റാനിക് ഓർമ്മ വരുന്നു. വീട് കൂട്ടിയിട്ടുണ്ട്, തെരയടിച്ച് കയറാൻ നോക്കി.
നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല പച്ചപ്പും കായലും എല്ലാമായിട്ട് നല്ലൊരു ചുരുള സ്പോട്ടുകളാണ്. കറക്റ്റ് ആ ഒരു വെയിൽ കൂടെ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ് ഗൈസ്. നോക്കിക്കോ, നേരെ വരും, നേരെ ഒന്ന് ഒടിച്ചു കയറ്റും. കറക്റ്റ് പായലൊക്കെ നീക്കി മാറ്റി നേരെ പോവുകയാണ്. ഇത്രയുള്ള സംഭവം. ആഹാ, ഇതെല്ലാം വ്യൂ ആണ്. ഇതാണ് ഒതളാങ്ങ, ഈ കാണുന്നതാണ് ഒതളാങ്ങ. ഇത് വിഷക്കായ എന്നൊക്കെയാണ് പറയുന്നത്. ദേ ഇത് അതുപോലെ ഒതളാങ്ങ മണ്ടോത്തിരത്തിലുണ്ടോ? ഒതളാങ്ങ നല്ലടാ. നമ്മുടെ കിടിലം വ്യൂ ആണ്. എഞ്ചിൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ പാർക്കിംഗ് സെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കക്ക പുഴുങ്ങാനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം. ദേ എത്തി, പാർക്കിംഗ് എത്തി. നേരെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം. നമ്മൾ വീടെത്തിട്ടുണ്ട്. ഇതാണ് വീട്. ഇനി വേറൊരു കോമഡി കാണിച്ചുതരാം. ഇവനാണ് ഗൈസ്, ഇവന് പേടിയെന്ന് പറഞ്ഞിട്ട. അപ്പോൾ ഇവനൊന്ന് ഇവൻ കയറുന്ന എങ്ങനെയെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഓടുന്നു. നമുക്കും ഇനി നേരെ വെള്ളത്തിൽ നിന്ന് കയറാം. ഗൈസ് പെട്ടുപോകും. എന്താ കാച്ച്? ഓ ഗൈസ്, കാച്ച് പിടിക്കാൻ അറിയത്തില്ല. തൂക്ക് തൂക്ക്, താഴെ പോകുന്നെങ്കിൽ എടുക്കാം, പേടിക്കാതെ. ഇതേ ഫോണൊക്കെ വച്ചിട്ട് പുല്ലിൽ പിടിച്ച പുല്ല് നോക്കി. കൊള്ളാടാ, കൊള്ളാം. ചെറിയൊരു പുല്ലി പിടിച്ചിട്ട പൈ. ആ വേണേ, ഓക്കെ. ഇതുകൂടെ ഒന്ന് നങ്കൂര് കേട്ടോ. എന്നെ കൂടി അപമാനിക്കില്ല. അതാണ് മോട്ടറൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. ദേ ഇവിടെ ഇനി ഇത് കുത്തി നിർത്തിയിട്ടാണ് ഇതിൽ കെട്ടി. ഇതിൻ്റെ അടിയിൽ മണലാണോ അതോ ചെളിയ? എല്ലാം ഉണ്ടല്ലേ. നമുക്ക് കയറാൻ കേസ്. ആ ഇനി മീൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഇന്നിനി അതായിക്കട്ടെ സ്പെഷ്യൽ. ജീവൻ ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ കയറ്റി. രാവിലെ പോയപ്പോ കിട്ടിയാണല്ലേ വല ഇട്ടതാ? അതെ, ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ രാവിലെ പോയി വല വീശിയപ്പോ കിട്ടിയതാണ്. നമ്മൾ ഉറക്കം എഴുന്നേറ്റില്ലായിരുന്നു, അപ്പൊ പോയി വല വീശി സെറ്റ് ചെയ്തുകൊണ്ടുവന്ന മീനാണ്. ആദ്യമായിട്ട് കത്തിക്ക് മൂർച്ച കിട്ടുന്ന ചേട്ടാണ്. റോക്കി ബൈ പരുന്തോ ചവിട്ടിയും കിട്ടാറാ താഴോട്ട് വിളിക്കുന്നൈസൊക്കെ കിട്ടണമെങ്കിൽ നല്ല പാടാ. ഇതൊന്നും അങ്ങനെ കിട്ടുന്നില്ല. എന്റെ മോനെ വിഷയ സാധന. ഇത് ഏതൊക്കെയാ ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞത്? ഇതാണ് മഞ്ഞക്കുരി ഗൈസ്. മഞ്ഞക്കൂരി രണ്ടെണ്ണം നല്ല വളവുണ്ടല്ലേ. ഇത് ആറ്റുകണമ്പ്, പുല്ലൻ, തൂളി, അങ്ങനെ പല പേരിൽ പല നാടുകളിൽ അറിയപ്പെടും ഗൈസ്. നമ്മുടെ അവിടെ എന്താണോ ആറ്റുവാള എന്ന് പറയും. ആറ്റുവാള കൊമ്പ് കാര്യങ്ങളല്ലേ. ഇതിന്റെ ഒരു വലുതാണ് നമ്മൾ നേരത്തെ മീൻ പിടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ അടിച്ചത്. ഇതിന്റെ വലുത് അതിനാണ് നമ്മൾ ശ്രമിച്ചത്, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു സാധനം. അവിടെ കൊഞ്ച്, അതിന്റെ സൈസ് ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് ഇത്ര സൈസുള്ള കാണുന്നത്. ഇതിന്റെ ചെറിയ സൈസൊക്കെ കണ്ടിട്ടുള്ള മുട്ടയാണല്ലേ. അത് നോക്കി, ഇതാണ് അതിന്റെ മുട്ട. കൊള്ളാല്ലേ സംഭവം. ഇന്നേക്കും ഒരു പൊടി. എല്ലാരും വാങ്ങേ
അതൊന്ന് പറഞ്ഞാ ഡയറി ഒന്ന് പറഞ്ഞു. സക്കിലാട്ടി ശുദ്ധമാണ് നല്ലെണ്ണ. എന്നാ കൊള്ളായിരുന്നു. ആറ്റില് ശുദ്ധമായ വെള്ളത്തില് നീന്തി കളിച്ച മഞ്ചക്കൂരി മഞ്ചക്കൂരി വലയിട്ട് പിടിച്ച് സാപ്പിട പോലെങ്കിലേ വാങ്ങേ എല്ലാരും വാങ്ങേ എല്ലാരും വാങ്ങേ. നമ്മള് ദിവസം പിടിച്ച് പൊരിച്ച് നിന്നു ഓർമ്മയുണ്ട്. കാക്കനാട് വെച്ച് ചിത്രപ്പുഴന്ന് അതെന്തായിരുന്നല്ലേ, അത് ചുമ്മാ പോകുന്നു ഞായറാഴ്ച പോകുന്നു. ഒരെണ്ണം വേണ്ട കിട്ടി. സെൻസർ എന്തിന് വെള്ളത്തിന്റെ അടി കൂടെ സെൻസ് ചെയ്ത് പോകാനാ. ഒടിയില്ല റബ്ബർ കണക്കി കണ്ണില്ലാത്ത കമ്പി അങ്ങനെയാണ് ഊക്കി ഇവിടത്തൊക്കെയാ കിട്ടിയ വെട്ട് കറങ്ങിയ അവിടെയാണ് വന്നത്. നല്ലതാ അത് എന്താണ് പിന്നെ വിശന്ന് കിടന്നു കഴിഞ്ഞ മീനല്ല എന്താണ് കണ്ടിക്ക അവസ്ഥയാണ്. തവള പിടിക്കാൻ പോയി അതവിടെ തൃപ്പൂണിത്തറ രാത്രി ടോർച്ചോലില്ലാതെ കമ്പീടും കൊണ്ട് കണ്ട ചതിപ്പിലൊക്കെ പോയി ഇടുന്ന അടിയോട് അടി എവിടെ കിട്ടാനാണ്. നീ എന്താ ചെയ്യുന്നത്? കാണാ പെണ്ണാ നോക്കുന്നത്. നൈസ് എന്റെ ചിറകാണല്ലേ ഇത്. എന്താ കുത്തിയിട്ടിരിക്കുന്ന അതിനുള്ള ചൂടാണ് കേട്ടാ. മോനെ നോക്കിക്കേ നോക്കിക്കേ കണ്ണവിടെ ഇരിക്കുന്നത്. ഇത് കണ്ണ് ക്യാമറ ആണെങ്കിൽ പൊക്കി വെച്ചിരിക്കുന്നു. വൈഡാണ് വൈഡ് അൾട്രാ വൈഡ് 360 ഡിഗ്രി ആണ് കേട്ടോ. നമുക്ക് എങ്ങനെ കൊഞ്ചിനെ പൊളിക്കും അതാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറ്റിട്ട് പോകുന്നത് നിങ്ങൾ ഈ ഒഴുക്കിന് തന്നെ മുട്ട വെച്ചിട്ട് പൊഴിക്കും, പൊഴിച്ചു പൊഴിച്ചിങ്ങനെ പോരും. അപ്പൊ വിരിഞ്ഞാച്ച അത് അവിടെ ഇങ്ങനെ സൈഡിൽ കയറി തീറ്റെടുത്ത് തീറ്റെടുത്ത് ഈ പരിവൊക്കെ ആകുമ്പോ അടുത്തത് ഇതിങ്ങൾ ഇറങ്ങും. നിങ്ങൾ ഇറങ്ങി മീറ്റ് ആയി കഴിയുമ്പോ ഇരുട്ടിലമ്മയ്ക്ക് ആറഞ്ഞു കൊടുത്തല്ല മായോ ഒരു മന്ത്രോ ഒന്നും ഇല്ലാത്ത ഫ്രഷ് ഇതാണ് എന്റെ തലച്ചോറ്. തലച്ചോറ് പല്ലി ഇവിടെ ഇവിടെ വരും പല്ലിൻ്റെ നിങ്ങളുടെ അങ്ങോട്ടൊന്നും ചിലപ്പോ ഈ ഭാഗമൊന്നും ഇടിക്കലായിരിക്കും കളായി. നമ്മുടെ ഇങ്ങോട്ട് ഇത് എടുക്കും. ഇത് പുതിയ സെല്ല് രൂപപ്പെടുന്നത് നമ്മുടെ
നാഹം നാഹം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പൊളിക്കാനാണ് നാഹം. കൊഞ്ച് ഏത് മോഡലടാ? എത്ര മോഡൽ? എത്ര എത്ര സി സി എഞ്ചിൻ എല്ലാം പറ? ഇത് ഒരു 10-15 സി സി അധികം ഉണ്ട്. കാരണം രണ്ട് തുറണ്ട് ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ്. 2012 കൊഞ്ച് ആകെ ഓടിയിട്ടുള്ള ഈ പുഴയും അപ്പുറം വരെ പോയിട്ടുണ്ട്. വലിയ ഓട്ടമില്ല. ചിറകൊക്കെ കണ്ടീഷൻ. നിങ്ങൾ ഈ കൊഞ്ച് വാങ്ങുകയാണെങ്കിൽ 4 കാല് മാത്രം മാറിക്കൊടുത്താൽ മതി. എത്രക്ക് കൊടുക്കും? എത്രക്ക് വാങ്ങും? മോഹവില്ല. എത്രക്കുണ്ട്? 40,000 രൂപ ഒരു ചിരിയും. മുണ്ട് മേടിച്ചു ചിരി വേണമെങ്കിൽ ഇപ്പൊ തരാം. നീല കസകള മുണ്ട് വെച്ചു ഐറ്റോക്കെ അടിക്കണത്. ഇതാണ് ഫൈനൽ വർക്ക് ഗൈസ്. ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് വരഞ്ഞ് എടുത്തു വെക്കാം. എന്നോടാ ഒരു സത്തം ഇങ്ങനെ തേച്ച് തേച്ച് മേസ്തല്ലോ തുണിയാലൊക്കെ നമുക്ക് മഞ്ഞ കളർ മൊത്തം പോകും. ടൂറിസ്റ്റ് അല്ലേ. ഇപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കേ കാണിച്ചാണ്. ഓക്കെ എന്താ നോക്കിക്കുന്നടേ? പഠിക്കുന്ന കണ്ട് പഠിച്ചു. സെറ്റ് ചെയ്യണം അതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ. ഇത് എന്തിനാണ്? കറി വെക്കാനാ? പൊരിക്കാനാ? ഇത് വെക്കാം. അല്ല ഇത് മീന് വജ്രങ്ങളൊക്കെ തിളങ്ങുന്നു. മ്യൂസിയന്മാർക്കല്ല കൈപ്പണിയാ കൈപ്പണി. ഇത്രയും സെറ്റപ്പ് വേസ്റ്റൊന്നും നമ്മുടെ ഇവിടെ നിക്ഷേപിക്കണ്ട. എല്ലാം നമുക്ക് ഭൂമി തരുമ്പോൾ ഭൂമിക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും. ഇത് കണ്ട മീൻ വന്ന് വെട്ടിയെടുത്തോണ്ട് പോകണം. ഇപ്പൊ കണ്ടോ അവിടെ കാണിച്ചോ മീൻ വരും. മീൻ വരും അവിടെ. ഒരു കണ്ണു പോകും. അപ്പോൾ നമ്മളിതാ ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണ് ചാർജില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മളുള്ളത് കാക്കനാടാണ്. വൈക്കത്ത് നിന്ന് നമ്മൾ നേരെ കാക്കനാട് നമ്മുടെ പരിപാടിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഫ്രണ്ട്സിനെ കാണാണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഞാനും ചെറുക്കനും കൂടെ തന്നെ തിരിച്ച് നമ്മൾ തിരുവനന്തപുരത്തോട് പോകുന്ന നിൽക്കുകയാണ്. ഇപ്പോൾ നൈറ്റ് നമ്മൾ തിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി തിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം വെളുക്കുന്നതോടെ നമ്മൾ തിരിച്ച് തിരുവനന്തപുരം എത്തും. തിരുവനന്തപുരം എത്തും, അതാണ് നമ്മളെ പ്ലാന്. നമ്മൾ പതിയെ നിർത്തി ഇറത്തി പതിയെ ജോയിലാണ് പോകുന്നത്. ഒരു വൈബായിട്ടാണ് പോകുന്നത്. നമ്മളതാ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. അതാ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ മ്യൂസിക്കൊക്കെ ഇട്ടാണ് പോകുന്നത്. അതാണ് നമുക്ക് ബോറടിയ കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളുള്ള കാക്കനാടാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തൊക്കെ നമ്മളുള്ളത്. ഏ ചെറുക്കെന്തായി ഇരിക്കുകയാണ്. ബേക്കി ഉണ്ട്. ഇരിട്ടായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പേരിപ്പുണ്ട്. നമ്മളിതേ പോകാൻ പോവുകയാണ്. ഇനി നമ്മൾ നേരെ അടുത്തിനി അടുത്ത് ചായ പിടിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി പതിയെ നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിതാ വൈക്കം എത്തിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ എറണാകുളം ടു ട്രിവാൻഡ്രം പോകുന്ന വഴിയാണ്. വൈക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചേട്ട ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോകും. നമ്മൾ നേരത്തെ പോയി വീട്ടിലെ ചേട്ട ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടൊന്ന് സംസാരിച്ചിട്ട് പോകും. അപ്പോൾ സംസാരിച്ചിട്ട് നമ്മളെ നേരെ പോകുന്നതായിരിക്കും. ഇവിടെ വൈക്കത്ത് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ പോകും. വണ്ടി ചേടാക്കുന്നത് ചെറുക്കൻ താന്ന് ഇപ്പോൾ ഉണ്ട്. ഫുൾ ചാർജാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിതാ
പോകുന്ന വഴിയാണ്. ഇപ്പം ഏകദേശം നല്ല ടൈമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ അതുവഴിയാണ് പോണേ. ഇരിക്കണം ചെക്കൻപേരി കൊണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് കാണാം. ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇനി നേരെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അവൻ്റെ വീടെത്തും. നമ്മൾ അവനവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. ഇപ്പോൾ രാത്രി ഒരു മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നേരെ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് സെറ്റായിട്ട് അടുത്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ദേ കിടക്കുന്നു റോഡ്, നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഇനി നേരെ ഇവനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, കള്ളം കൊണ്ടുപോയി ഗൈസ്, എല്ലാം കള്ളം കൊണ്ടുപോയി. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഇവിടെ നിന്നുള്ള യാത്ര എടുക്കാൻ പറ്റില്ല. ആ, അത് അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്നുള്ള സ്റ്റാർട്ടിംഗ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ പോയിട്ടേ നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. സാഹചര്യങ്ങൾ ചില കാരണവശാൽ അങ്ങനെയാണ് പറ്റിയത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗൈസ്.